ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും രാജ്ഭവന്റെയും സുരക്ഷ സി ആർ പി എഫിന് നൽകി ഉത്തരവായി. ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറി. ഇസഡ് പ്ലസ് സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായാണ് സി ആർ പി എഫിനെ നിയോഗിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷയ്ക്കായി സി ആർ പി എഫിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറിയത്. ഉത്തരവ് കൈമാറാത്തത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നടപടി. ഇസഡ് പ്ലസ് സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി സി ആർ പി എഫിനെ നിയോഗിക്കുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലുണ്ട്. ഇതോടെ രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് പോലീസും സി ആർ പി എഫും ഉൾപ്പെടുന്ന സാഹചര്യമുണ്ടാകും. നാളെ ചേരുന്ന സുരക്ഷാ അവലോകന യോഗമായിരിക്കും പോലീസും കേന്ദ്രസേനയും ഏതൊക്കെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. രാജ്ഭവന്റെ സുരക്ഷാ ചുമതല പോലീസിന് മാത്രമായിരിക്കുമോ, ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് മാത്രമായി മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നാളെ തീരുമാനമുണ്ടാകും. നാളെ യോഗം ചേരണമെന്നാവശ്യപ്പെട്ട സി ആർ പി എഫ് ഡി ഐ ജി രാജ്ഭവനും ഡി ജി പിക്കും കത്ത് നൽകിയിരുന്നു. സെക്യൂരിറ്റി ചുമതലയുള്ള ഐ ജിയും ഗവർണറുടെ എ ഡി സിയും സി ആർ പി എഫ് പ്രതിനിധിയും നാളത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം.